അസ്സലാമു അലൈക്കും. ഡെസേർട്സ് ഫാക്ടറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പ്രത്യേകതയുള്ള വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. കല്യാണത്തിന് ഉപ്പേരി വിളമ്പിയത്, സാമ്പാർ വിളമ്പിയത്, പുളിശ്ശേരി വിളമ്പിയത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തമാശക്ക് പറയാറുണ്ട് അല്ലേ. തമാശ അല്ല കേട്ടാ, ഇന്നത് കാര്യമാണ്. ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് സദ്യ ഒരുക്കങ്ങളുമായിട്ട് മറ്റൊരു കൂട്ടുകാരത്തിയാണുള്ളത്. അപ്പോൾ അതെ, നമ്മുടെ ഷെഫാണ്, പാചകമൊക്കെ അല്ല, മീൻ ഇവൻസ് ആൻഡ് കാറ്റേഴ്സാണ് കല്യാണം മുഴുവൻ ചെയ്തത്. അപ്പോൾ ദാ നമുക്കിതിൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾക്കൊക്കെ പോവാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നമുക്കിന്ന് ഒരു ചെറിയൊരു ഗണപതി മണ്ഡപമാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽക്കം ഡ്രിങ്ക്സ്, ഫ്രഷ് ജ്യൂസ്, മൂന്ന് തരം ജ്യൂസ് ഉണ്ടായിരുന്നു, ലൈവ് ടീ ഉണ്ടായിരുന്നു, ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. സദ്യയിലേക്ക് പോവാം. സദ്യ സാമ്പാർ, പഴം പുളിശ്ശേരി, രസം, മോര്, ഇഞ്ചിക്കറി, നാരങ്ങ, വെള്ളമാങ്ങ അച്ചാർ, കാളൻ, അവിയൽ, തോരൻ, ഓലൻ, മെഴുക്ക് പുരട്ടി, വെണ്ടയ്ക്ക, പച്ചടി, പൈനാപ്പിൾ കറി, കൂട്ടുകറി, മസാലക്കറി, മീൻകറി, പാവയ്ക്ക, കൊണ്ടാട്ടം, ശർക്കര, ഉപ്പേരി, നാലുവെട്ട്, കടലമിഠായി, കോയിൻ, ജിലേബി, പഴം, പപ്പടം, പിന്നെ നമ്മുടെ ബോട്ടിൽ വാട്ടർ. അയ്യോ ഞാൻ തോറ്റുപോയി. മീൻകറി എന്ന് പറയുന്നത് വെജ് മീൻകറിയാണ് കേട്ടോ. അസാധ്യ ഫുഡായിരുന്നു. എന്താണെന്നറിയില്ല, ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഫുഡുണ്ടാക്കിയ കാരണമാണെന്ന് അറിയില്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റി, വന്നവരൊക്കെ നല്ല അടിപൊളി അഭിപ്രായമാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ എന്താ, അവരുടെ ചടങ്ങായിട്ട് കുറച്ച് പഴം, താലത്തിലെ പഴം, വെറ്റില, പാക്കൊക്കെ വെക്കുമെന്ന് പറഞ്ഞ, അപ്പോൾ അതുപോലെ ഒന്നിനും ഒരു കുറവ് വരുത്താണ്ട് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ ഇതാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ. മെനു പറഞ്ഞിട്ട് തന്നെ ഞാൻ തളർന്നു പോയി. അപ്പോൾ കഴിച്ചവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ. എന്തെന്നാ പറയുക, ഒന്നടങ്കം സദ്യ കഴിച്ചിട്ട് എല്ലാവരും പറഞ്ഞ് സൂപ്പർ 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 എന്ന്. ചിലരൊക്കെ പറയുന്നുണ്ട് രണ്ട് വർഷമായിട്ടുണ്ടെങ്കിൽ അത് ഫുഡ് കഴിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അപ്പോൾ നമുക്കത് ഇനി പ്രണമിയോട് തന്നെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതേ അവളും ഹസ്ബൻഡൊക്കെ എന്താ പറയണത് നോക്കാം. പ്രണമേ എങ്ങനെയുണ്ട് സ്വന്തം കല്യാണത്തിൻ്റെ ഫുഡ് കഴിക്കുമ്പോൾ? ഇപ്പോഴാണ് ശരിക്കും കല്യാണം കഴിച്ചത് അല്ലേ? എന്താണ് പ്രണമ്മയുടെ ഹസ്ബൻഡ് എന്താണ് പറയുന്നത്? ഇതുവരെ മറ്റുള്ളവരുടെ കല്യാണത്തിൽ ഫുഡ് കഴിച്ചിട്ട് സ്വന്തം കല്യാണത്തിന് ഫുഡ് കഴിക്കുമ്പോൾ അതാണ് പറയുന്നത് അല്ലേ? നടക്കണ കാര്യല്ല, എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പ്രണമ്മയുടെ ഹസ്ബൻഡിന്റെ എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്. പ്രണമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഫുഡ് എങ്ങനെയുണ്ട്? ഇഷ്ടമായ ഇറങ്ങാനായിട്ടില്ലേ? അപ്പൊ വിഷ് യു ഹാപ്പി മാരേജ് ലൈഫ്. അപ്പോഴിതായിരുന്നു അവരുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ പരിപാടിയൊക്കെ അവസാനിച്ച് ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അത്രയും നേരം അടക്കി പിടിച്ച് സ്മെല്ലൊക്കെ കേട്ടിട്ട് എൻ്റെ സാറേ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു. അല്ല കേട്ടോ, ശരിക്കും നമുക്ക് അവരുടെ വയറ് മാത്രമല്ല കഴിക്കുമ്പോൾ മനസ്സും നിറഞ്ഞു എന്നുള്ള റിവ്യൂസൊക്കെ കേട്ടപ്പോൾ തന്നെ നമ്മുടെ വയറും മനസ്സും ഒക്കെ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ കറി എവിടെ നിന്നാണ് കഴിക്കേണ്ടത്, ഏതൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടത് എന്ന് ഓരോരോ രക്ഷയില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഞാൻ ആകെ കിളി പോയ അവസ്ഥയിലായിരുന്നു. ഫുഡാണെങ്കിൽ അസാധ്യ ടേസ്റ്റ്. പിന്നെ ഒരുപാട് കറികളൊക്കെ വെച്ച് നമ്മളിങ്ങനെ സദ്യ കഴിക്കുമ്പോൾ അതൊരു വേറെ വൈബ് തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്തെന്നാ പറയുക, സ്വീറ്റ് ഉണ്ട്, ഒരുപാട് കറികൾ സ്വീറ്റ് ഉണ്ട്, മധുരം, എരിവ്, പുളി, കയ്പ്, ചവർപ്പ്, എല്ലാ ടേസ്റ്റും കൂടി ബാലൻസ് ചെയ്ത ഒരവസ്ഥയാണ് നമുക്ക് സദ്യ കഴിക്കുമ്പോൾ. അത്ര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പിടിച്ചെണിപ്പിക്കാനൊരാൾ വേണ്ടി എന്ന് പറയണതാവും സത്യം. കാരണം വയറ് നിറഞ്ഞു അത്രയും ഫുഡ് കഴിച്ചു കേട്ടോ. ടേസ്റ്റ് കൊണ്ട് നമുക്ക് എന്താ പറയുന്നറിയില്ല. പിന്നെ എന്താ, നമുക്ക് പരിപ്പുവടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു ഇത് ഫുഡ് കഴിച്ചിട്ടല്ലേ പരിപ്പുവട കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഷെഫ് പറഞ്ഞു അല്ല കേട്ടാ, നീ ആ പരിപ്പുവട തുണ്ടം പൊട്ടിച്ചു നോക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു അമാന്തം കഴിക്കണോ ഫുഡ് കഴിക്കണതിൻ്റെ ഇടയിൽ നിന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇത് ഒരു മെനു ആണ്. ഈ മെനു ഇതിനിടയിൽ ഈ പരിപ്പുവട നമ്മൾ കഴിക്കുമ്പോൾ
ശരിക്കും എരിവും പുളിയൊക്കെ പോയിട്ട് പിന്നെ വീണ്ടും ഇതിലത്തെ ആ ഒരു പരിപ്പിൻ്റെ ടേസ്റ്റും ഒക്കെ ഭയങ്കര ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. രണ്ട് തരം പായസം ഉണ്ടായിരുന്നു, പരിപ്പ് പ്രഥമൻ, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം പാലട. അയ്യോ ഒന്നും പറയണ്ട. അങ്ങനെ ഞാൻ പാലടയും പപ്പടവും കൂടെ അങ്ങനെ ഒരു പിടുത്തം പിടിച്ച് ഓഫ് അടിപൊളി അട്ടാറ് അടിപൊളി അട്ടാറ് ടേസ്റ്റായിരുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ വരുന്നത് വരയ്ക്കും ബൈ ഫ്രം ദിസ്.